ഹലോ, ഇന്നും സ്ത്രീകളെ കുറിച്ച് തന്നെയാണ് കേട്ടോ നമ്മുടെ വീഡിയോ. നമ്മുടെ പുരുഷന്മാരായ സബ്സ്ക്രൈബേഴ്സ് പിടങ്ങരുത്. പലരും പരാതി പറഞ്ഞു, ഞാൻ സ്ത്രീകളെ കുറിച്ച് മാത്രമേ, അവരെ ഫേവറിന് മാത്രമേ വീഡിയോ ഇടുന്നുള്ളൂ, അവരെ എന്താ പറയുക, അവരുടെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക്, ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇടപെടുന്നത് കൂടുതലും അവരുമായിട്ടാണ്. അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളാണ് എനിക്ക് കൂടുതൽ അറിയാവുന്നത്. അപ്പം അതുകൊണ്ട് അത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അത് ഇതിനകത്ത് ഷെയർ ചെയ്യാം. അതുകൊണ്ട് ആ ഒരു രീതിയിൽ കാണരുത്. ഞാൻ എല്ലാവരെ കുറിച്ചും എല്ലാ കാര്യങ്ങളും പറയാം, എനിക്ക് അറിയാവുന്നതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇന്ന് പറയുന്നത് മരുമക്കളെ കുറിച്ചിട്ടാണ്. അതായത് അമ്മായിയമ്മ മരുമക്കൾ ഷണ്ട, മനസ്സിലായോ? അത് മിക്കവാറും വീടുകളിലൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും ചേരാത്ത രണ്ട്, 90% വീടുകളിലും ചേരാത്ത രണ്ട് വിഭാഗങ്ങളാണ് ഈ പറയുന്ന ഈ അമ്മായിയമ്മയും മരുമോളും. അത് ശരിക്കും പറഞ്ഞാൽ മൂന്ന് ടൈപ്പ് ഉണ്ട്. അതിൽ ഏറ്റവും കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു വിഭാഗമുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് കഴിയുന്ന രണ്ട് ടൈപ്പ് ആളുകളുണ്ട്. അപ്പം അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്ന വിഭാഗം എങ്ങനെയുള്ളതാണെന്ന് ഞാൻ പറയാം. അതായത് നമ്മൾ വീട്ടിൽ നിന്നും കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ വീടുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു ഉപദേശമാണ് പറയുന്ന അമ്മയെ അമ്മയെ അമ്മായി അമ്മയെ അമ്മയായിട്ട് കാണണം, പറയുന്ന കാര്യങ്ങളെല്ലാം മറ്റെന്താ പറയുക, അനുസരിക്കണം, നമ്മളതിന് എന്താ പറയുക, വിധേയത്വം, അങ്ങനെയല്ലേ പറയുക, അങ്ങനെ നിൽക്കണം, ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ കേൾക്കണം, ചീത്തപ്പേര് കേൾപ്പിക്കരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതെല്ലാം പറഞ്ഞൊരു ട്രെയിനിങ് ക്ലാസ് കൊടുത്തിട്ടാണ് നമ്മളെ ഈ പറയുന്ന ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വിടുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം, അത് ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങളും, ചില അമ്മ എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞത് കേട്ടോ, ഈ ഇത്രി ഉയർന്നു നിൽക്കുന്ന അമ്മായിയമ്മമാരുടെ കാര്യമാണ് പറഞ്ഞത്. അവർ ഇവരെ കൊണ്ട് മാക്സിമം ടോർച്ചർ ചെയ്യാനായിട്ട് നോക്കും, എല്ലാ കാര്യങ്ങളും അടിച്ചേൽപ്പിച്ച് അങ്ങോട്ട് ചെയ്യിക്കും. അപ്പം ഇവരെന്താ ചെയ്യുക, അമ്മായിയമ്മയുടെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും പറ്റാത്തതാണെങ്കിലും എല്ലാം അങ്ങോട്ട് ചെയ്യും, അല്ലേ? നോ എന്നൊരു വാക്കേ അവിടെ പറയത്തില്ല, എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ചെയ്യും. എന്തിനാ, അമ്മായിയമ്മയുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട്. അപ്പം എന്താ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് പിന്നീട് ഒരിക്കലും ഒരു കാരണവശാലും ഇവർക്ക് നോ എന്ന് പറയാൻ പറ്റാത്തൊരു സ്റ്റേജ് വരും. കാരണം ഇവർ തുടക്കത്തിലേ തന്നെ അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു രീതി ആക്കി വെച്ചേക്കാണ്, എല്ലാം പറയുന്നതെല്ലാം അനുസരിച്ചിട്ട് അങ്ങനെ ഒരു മരുമകളായി ഇരിക്കുകയാണ്. ഇനി അതിൽ നിന്നും പെട്ടെന്നൊന്നും അങ്ങനെയുള്ളവർക്കൊരു മോചനം കിട്ടിയല്ല. അവർ ആ പറയുന്ന പോലെ തന്നെ അങ്ങനെ അടിമയായിട്ട് തന്നെ എപ്പോഴും അങ്ങനെ തന്നെ കിടക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ ഉയർത്തെഴുന്നേൽക്കേണ്ടി വരും. അതിന് കുറച്ച് ബുദ്ധിമുട്ടാണ് താനും. ഇങ്ങനെയുള്ളവർക്ക് പറ്റുന്ന മെയിൻ പ്രശ്നം എന്താണെന്ന് അറിയാവോ, ഇവരിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അപ്പോൾ ആദ്യമൊക്കെ നമ്മളിതെല്ലാം അങ്ങോട്ട് എന്താ പറയുക, അനുസരിച്ച് അങ്ങോട്ട് പോകുമല്ലോ. കുറച്ച് കഴിയുമ്പോൾ സഹി കേട്ട് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞെന്നിരിക്കും. അവർ പക്ഷേ ഇത് മൈൻഡ് ചെയ്യണം എന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നീട് വീട്ടിലൊരു അടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അമ്മയോട്, അമ്മപ്പുള്ള എന്ന് പറയത്തില്ലേ, അമ്മയോടൊരു പ്രത്യേക അറ്റാച്ച്മെൻ്റ് ഉള്ള ഭർത്താക്കന്മാരും ആ ഒരു രീതിയിൽ പ്രതികരിക്കാറില്ല. വീട്ടിൽ അടി ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടും പ്രതികരിക്കാത്തവരുണ്ടാവും. ഇനിയുള്ള രണ്ട് പേര് സേഫ് സോണിൽ നിൽക്കുന്നവരാണ്. അതായത് ഒരു കൂട്ടർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ എന്താ പറയുക, സോപ്പിട്ട്, അതായത് പതപ്പിച്ച് നിർത്തുക എന്ന് പറയത്തില്ലേ, അമ്മായിയമ്മ സോപ്പിട്ടിട്ട് അവരെ കൊണ്ട് ഇവരുടെ കാര്യങ്ങൾ കൂടി ചെയ്യിക്കാൻ വിരുദുള്ള മരുമക്കളുണ്ട്. അവർ സേഫ് സോണിലാണ്. അവർക്ക് ചെല്ലുമ്പോൾ തന്നെ അവരങ്ങനെ അങ്ങോട്ട് പതപ്പിച്ച് അങ്ങനെ നിർത്തിയേക്കാണ്. ഇവരുടെ കാര്യങ്ങൾ വരെ അവരെ കൊണ്ട്, അമ്മായിയമ്മയെ കൊണ്ട് ചെയ്യിക്കാൻ വിരുദുള്ള മരുമക്കളുണ്ട്. അവരെപ്പോഴും നല്ല സേഫ് സോണിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി മൂന്നാമത്തെ കൂട്ടരെ, അവരെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തുടക്കത്തിലെ തന്നെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നിൽക്കുള്ളൂ. അതായത് അധികം അങ്ങോട്ട് ഓട്ടാനും പോകത്തില്ല, എന്നാൽ അധികം ബാക്കിലേക്കും ഇല്ല, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കും. പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യും. ഇല്ലാത്തത് നോ, എനിക്ക് പറ്റില്ല എന്ന് ആദ്യമേ തന്നെ, അത് തുടക്കത്തിലെ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ട് കാര്യമുള്ളൂ കേട്ടോ, ആദ്യമേ തന്നെ അങ്ങ് പറഞ്ഞ് ആ ഒരു ഗ്യാപ്പിൽ നിർത്തിയേക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ അധികം അങ്ങോട്ട് മുട്ടാൻ ചെല്ലില്ല. തുടക്കത്തിൽ തന്നെ ഇങ്ങനെയാവുമ്പോൾ ആദ്യമേ ആ ഒരു ഗ്യാപ്പ്, ആ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർ വലിയ മുട്ടലിന് ആദ്യം അങ്ങോട്ട് ചെല്ലിയല. പിന്നെ മറ്റുള്ളവരോട് പരദൂഷണം പറഞ്ഞെന്നിരിക്കും. ഇപ്പം ഈ ഇങ്ങനെയുള്ള മരുമക്കൾ എന്താ ചെയ്യുക, അത് ഇതുവഴി കേട്ട് ഇതുവഴി അങ്ങോട്ട് വിടും, അവർക്ക് ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം ഇവരെ അത് ഏശുന്നില്ല എന്നുള്ള രീതിയിൽ
ഇവരങ്ങോട്ട് മുന്നോട്ട് പോയിക്കോളും. വീട്ടിൽ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇടയ്ക്ക് ചില പൊട്ടലും ചിറ്റലുകളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മരുമക്കൾക്ക് അങ്ങനെ സേഫായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആദ്യത്തെ രീതിയിലൂടെ മുന്നോട്ട് പോകുന്ന മരുമക്കളാണ് ഏറ്റവും അധികം പ്രശ്നങ്ങൾ ആ ഒരു കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്നത്. അവർക്ക് പിന്നെ രക്ഷ ഇല്ല എന്ന് തന്നെ പറയാം. 99% ഞാൻ ഉറപ്പ് പറയാം, അങ്ങനെയുള്ള മരുമക്കൾക്ക് ഒരു കാരണവശാലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പിന്നെ ഉണ്ട് ഒരു വളരെ കുറച്ച് നല്ല സ്വഭാവത്തോടുകൂടി നല്ല രീതിയിൽ മരുമക്കളെയും മക്കളായിട്ട് കാണുന്ന അമ്മായിയമ്മമാരുണ്ട്. അവരുടെ കാര്യമല്ല പറഞ്ഞതെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ ലേഡീസുമായിട്ട് ഒരുപാട് ഇടപഴകുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിൽ നിന്നെല്ലാം കേൾക്കുന്നതെല്ലാം ഇതേപോലുള്ള ഈ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് മെയിൻ ഉത്തരവാദി എന്ന് പറയുന്നത് ഈ രണ്ട് കൂട്ടരാണ്, അമ്മായിയമ്മ മരുമകൾ. ഇവർ തമ്മിലായിരിക്കും ഈ ഒരു പ്രശ്നങ്ങൾ വരണത്. അപ്പം ആ ഒരു രീതിയിൽ ഈ ഫസ്റ്റ് ഇതിനകത്തുള്ള ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്നവർക്കാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ മുന്നോട്ട് നല്ല രീതിയിൽ നിലനിന്ന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ കേട്ടതുകൊണ്ട് പറഞ്ഞതാണ്, അവരതൊന്ന് സൂചിപ്പിക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു. കാരണം ഒരുപാട് പേർക്കും പറ്റുന്ന ഒരബദ്ധമാണത്. അപ്പോൾ അതിനെ ഒന്ന് നേരെ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും ഈക്വലായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബം ആയിരിക്കണം. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ സുഹൃത്തുക്കളെക്കുറിച്ച് പറഞ്ഞായിരുന്നു. ഈ പറയുന്ന സുഹൃത്തുക്കൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ അതായത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ നോർമലി എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞ് നമ്മളുടെ അത്രയ്ക്കും അറിയില്ലാത്ത സുഹൃത്തുക്കളോട് എല്ലാ സുഹൃത്തുക്കളോടും നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയരുത്. അതിന് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ കണ്ട് നമുക്ക് അത് ഓക്കെ ആണെന്നുള്ളവരോട് മാത്രമേ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സുഹൃത്തുക്കൾ എപ്പം വേണമെങ്കിലും നമ്മുടെ ശത്രുക്കളാവാം. അതുപോലെ തന്നെ അവരോട് നമ്മുടെ മറ്റു ശത്രുക്കളുടെ കാര്യവും ഇവരോട് ചെന്ന് പറയരുത്. കാരണം ആ ശത്രുക്കൾ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ മിത്രങ്ങളും ആവാം. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ചർച്ച വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തെറ്റുകാരാവുന്നത് നമ്മളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കഴിവതും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഒരാളോടും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഷെയർ ചെയ്യാനായിട്ട് പോവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ലതായാലും ചീത്തയായാലും ഈ ഒരു പോയിന്റ് ഞാൻ ഇന്നലെ പറയേണ്ടതായിരുന്നു, ഇന്നലത്തെ വീഡിയോയിൽ പറയേണ്ടതായിരുന്നു. പക്ഷേ അത് ഞാൻ അങ്ങ് വിട്ടുപോയി. അതിനുശേഷമാണ് എനിക്കിത് ഓർമ്മ വന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഇന്നങ്ങോട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ. നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ നല്ല നമ്മൾ ഓക്കെ അല്ല എന്ന് തുറന്ന് പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് നമുക്കുണ്ടാവണം. ആ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നത് അത്രയും ശ്രദ്ധിച്ചു വേണം തിരഞ്ഞെടുക്കാനായിട്ടും. കേട്ടോ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളെ നികത്താനായിട്ട് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഒരുപാട് ഉപകരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഫ്രണ്ട്സിനെ നമുക്ക് കണ്ടെടുക്കാനായിട്ട് സാധിക്കണം. അതുപോലെ നമ്മുടെ ഒത്തിരി എന്താ പറയുക, ഈ ആത്മഹത്യാ പ്രവണത വരെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ സാധിക്കും എന്നുള്ളതാണ് തെളിവുകൾ. അതായത് ശാസ്ത്രം പറയുന്നതും അങ്ങനെയാണ്, ഡോക്ടേഴ്സ് പറയുന്നതും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഷെയർ ചെയ്യാൻ ഒരാളില്ലാതെ വരുമ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം നമ്മൾ ചെന്ന് ചാടുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ എന്താ പറയുക, നല്ല അമ്മായിയമ്മയും നല്ല മരുമക്കളുമായി ഇനി എല്ലാവരും മുന്നോട്ട് ജീവിച്ച് പോവുക. ഇപ്പോൾ ഉള്ളവർ ഈ കിടന്ന് കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്, ചെറിയൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മൾ പറയുന്നത് ഇങ്ങനെ അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാതെ നമുക്ക് നോ എന്ന് പറയേണ്ട സ്ഥലത്ത് നമ്മൾ നോ എന്ന് പറഞ്ഞു തന്നെ ഇരിക്കണം. നോ എന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളൊരു 100-ൽ 110% ഉറപ്പാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു വ്യക്തിത്വം ഉണ്ടായിരിക്കണം. എല്ലാം എല്ലാവരും പറയുന്നത് നമ്മളിതിലെ അങ്ങോട്ട് എന്താ പറയുക ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക, എന്നാൽ തെറ്റ് ചെയ്യണമെന്നല്ല കേട്ടോ പറഞ്ഞേ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. നാളെ നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ.